ഞാനും ജസ്റ്റിസ് വി എസ് സിർപുർക്കറും ചേർന്ന് ഡിവിഷൻ ബെഞ്ചായി സുപ്രീം കോടതിയിൽ പ്രവർത്തിക്കുന്ന കാലം. അന്ന് കൂടുതലും ക്രിമിനൽ കേസുകളാണ് ഞങ്ങളുടെ മുമ്പിൽ വന്നുകൊണ്ടിരുന്നത്. അക്കാലത്ത് കേരളത്തിൽ നിന്ന് ഉള്ള ഒരു കേസ് ഞങ്ങളുടെ മുമ്പിൽ വന്നു. അത് വളരെ കുപ്രസിദ്ധമായ ഒരു കേസായിരുന്നു, വളരെ പ്രധാനപ്പെട്ട സെൻസേഷനായിട്ടുള്ളൊരു കേസായിരുന്നു. ട്രയൽ കോടതിയും ഹൈക്കോടതിയും കുറ്റവാളിയെ ശിക്ഷിച്ച കേസായിരുന്നു. ജീവപര്യന്തം തടവിന് വിധിച്ചിരിക്കുകയായിരുന്നു. ജീവപര്യന്തം തടവിന് വിധിക്കപ്പെട്ടയാൾ ജയിലിൽ കഴിയുകയായിരുന്നു. അയാൾ 10 വർഷം കഴിഞ്ഞിരുന്നു. അപ്പോൾ ആ കേസിൻ്റെ അപ്പീൽ, പ്രതിയുടെ അപ്പീലാണ് ഞങ്ങളുടെ മുമ്പിലുണ്ടായിരുന്നത്. ആ പ്രതിയുടെ അപ്പീൽ വരുന്ന സമയത്ത് പ്രതിയുടെ വക്കീല് വളരെ സൗമ്യനായി കോടതിയെ അത്യധികം ബഹുമാനിച്ച് വളരെ വിനീതനായി ഒരു റിക്വസ്റ്റ് പറഞ്ഞു. ഇയാൾക്കെതിരായിട്ടുള്ള ചാർജുകളിൽ ഒന്ന് ആ ചാർജ് നിൽക്കുമോ എന്ന് സംശയമുണ്ട്. ആ ചാർജിലാണ് ഇത് കൊടുത്തിരിക്കുന്നത്, ജീവപര്യന്തം കൊടുത്തിരിക്കുന്നത്. ആ ഒരു ഒഫൻസിന് വേറൊരു ഒഫൻസ് ഉണ്ട്. ആ ഒഫൻസിന് 10 വർഷം തടവ് ആണ് മാക്സിമം. അപ്പോൾ വക്കീല് പറയാണ്, ആ ഒഫൻസ്, ജീവപര്യന്തത്തിനുള്ള ഒഫൻസ് നിൽക്കുമോ എന്ന് സംശയമുണ്ട്. വി ഹാവ് സീരിയസ് റിസർവേഷൻസ് അബൌട്ട് ദാറ്റ്. മറ്റേ ഒഫൻസെ പ്രൂവ് ചെയ്താൽ തന്നെ അതിപ്പം 10 വർഷം കഴിഞ്ഞു. അതുകൊണ്ട് സുപ്രീം കോടതി ഈ കേസിൽ 10 വർഷം തികഞ്ഞ സ്ഥിതിക്ക് അയാളെ വെറുതെ വിടണം. കാരണം മറ്റേതിനകത്ത് കോടതിക്ക് വേണേ അപ് ടു ലൈഫ് ഇംപ്രിസൺമെൻ്റ് ആണല്ലോ. അപ്പോൾ ലൈഫ് ഇംപ്രിസൺമെൻ്റ് തന്നെ കൊടുക്കുന്നത് കുറേ അനുമതികൾ 10 വർഷം ആയല്ലോ. അതുകൊണ്ട് സുപ്രീം കോടതിക്ക് വേണമെങ്കിൽ ഈ ലെറ്റ് ഹിം ബി ഫൗണ്ട് ഗിൽറ്റി, പക്ഷേ ശിക്ഷ ഈ ജീവപര്യന്തത്തിന് 10 വർഷമായി കുറച്ച് വിടണം എന്നുള്ളതായിരുന്നു. ജസ്റ്റിസ് സിർപുക്കർ എൻ്റെ മുഖത്തേക്ക് നോക്കി. കാരണം ഞാൻ കേരളത്തിലുള്ള ആളായതുകൊണ്ട് എനിക്ക് കേസിനെ കുറിച്ച് അറിയാമെന്ന് വിചാരിച്ചായിരിക്കും നോക്കി. ഞാൻ മറ്റ് ഡീറ്റെയിൽസ് പറയാത്തത് കേസ് ഏതാണെന്ന് ആരാണെന്നും അറിയി മനസ്സിലാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ലെറ്റ് എസ് ആസ്ക് ദി കോമ്പ്യൂട്ടർ എന്ന് പറഞ്ഞു, സർക്കാരിൻ്റെ വക്കീലിനോട്. അപ്പം സർക്കാരിൻ്റെ വക്കീൽ പറഞ്ഞു, ഐ ലീവ് ഇറ്റ് യുവർ ലോഷിപ്സ്. അത് ഞാൻ കോടതിക്ക് വിടുന്നു. അതായത് ജീവപര്യന്തം എന്നുള്ളത് 10 വർഷമാക്കി സാറ്റിസ്ഫൈ ചെയ്ത് അങ്ങനെ വിട്ടാൽ കുഴപ്പമില്ല എന്ന് സർക്കാർ വക്കീൽ പറഞ്ഞു. അപ്പം ഞാനൊരു ചോദ്യം വക്കീലിനോട് ചോദിച്ചു, പ്രതിയുടെ വക്കീലിനോട് ചോദിച്ചു, ഹാസ് ഹി കമ്മിറ്റഡ് എനി ഒഫൻസ് വൈൽ ഹീ ഈസ് ഇൻ ദ ജയിൽ? ജയിലിൽ കഴിയവേ ഇയാൾ വേറെ എന്തെങ്കിലും കുറ്റം ചെയ്തിട്ടുണ്ടോ ഒഫൻസ്? അപ്പോൾ അയാൾ ഒരു വിഷമമില്ലാതെ പറഞ്ഞു, നോട്ട് ടു മൈ നോളജ്. എൻ്റെ നോട്ട് ടു മൈ നോളജ് ഇല്ലാന്നല്ല പറയുന്നത്, നോട്ട് ടു മൈ നോളജ്. അപ്പം ഞാൻ സർക്കാർ വക്കീലിനോട് ചോദിച്ചു, ഹാവ് യു എനി ഇൻഫർമേഷൻ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഐ ഹവ് നോ ഇൻഫർമേഷൻ, ഐ വിൽ ഫൈൻഡ് ഔട്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ജസ്റ്റിസ് സിർപുക്കറിനോട് പറഞ്ഞു, ലെറ്റ് ദം ഫൈൻഡ് ഔട്ട്. ഐ ആം ഷുവർ that he has committed some other offense and he has been convicted and sentenced for that. അപ്പോൾ ജസ്റ്റിസ് സിർപുക്കർ പറഞ്ഞു, യെസ് യു ഫൈൻഡ് ഔട്ട് എന്ന് പറഞ്ഞു. അപ്പോൾ കേസ് വേറെ ദിവസത്തേക്ക് മാറ്റിവെച്ചു ഇത് അറിയിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ സർക്കാർ വക്കീലിന് മനസ്സിലായി, എനിക്ക് ഇതേക്കുറിച്ച് അറിയാം, അതുകൊണ്ടാണ് ആ ചോദ്യം ചോദിച്ചതെന്ന് മനസ്സിലായി. അടുത്ത ദിവസം കേസ് വന്നപ്പോഴത്തേന് സർക്കാർ വക്കീൽ സത്യം പറയേണ്ടി വന്നു. അല്ലാതെ തന്നെ ഞാൻ സിർപ്പുക്കറോട് പറഞ്ഞ് എന്താ ഒഫൻസെന്നും അതിനയാളെ ശിക്ഷിച്ചെന്നും ഉള്ള വിവരം ഞാൻ പറഞ്ഞു. സർക്കാർ വക്കീൽ പറഞ്ഞു, യെസ് മി ലോർഡ്, ഐ ഹാവ് ഫൗണ്ട് ഔട്ട് ദാറ്റ് ഹി വാസ് സെൻറ്റൻസ്ഡ്, വാസ് കൺവിക്റ്റഡ് ആൻഡ് സെൻറ്റൻസ്,
But the sentence has been suspended pending in the appeal, pending in appeal. And the trial court will issue it, appeal high court is pending. Yani sambhavam paranjathu. ആദ്യത്തെ ദിവസം ഞാൻ എനിക്ക് ആ വിവരം അറിയില്ലായിരുന്നെങ്കിൽ ഇയാളെ ശിക്ഷിച്ച് ഉള്ള വിവരം ശിക്ഷിച്ചിട്ടുള്ളവർ എനിക്ക് അറിയാൻ പാടില്ലായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? ഈ ഗവൺമെൻറ് വീട് ഈ ഞാൻ ഇന്നും വിശ്വസിക്കുന്നു അയാൾക്കത് അറിയാമായിരുന്നു, പക്ഷേ ഇത് ഒത്തുകളിച്ചതാണ്, ഈ കേസ് ഒത്തുകളിച്ചതാണ്, അയാൾ പറഞ്ഞില്ല ഇയാൾക്കെതിരായിട്ട് ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്, പക്ഷേ ഈ ശരിയാണ് ഇയാളെ ശിക്ഷിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് അതുവരെ ശാന്തനായിരുന്ന ജസ്റ്റിസ് സിർപ്രുക്കർ വിറയ്ക്കാൻ തുടങ്ങി. അദ്ദേഹത്തിന് ദേഷ്യം സങ്കടമെല്ലാമായിരുന്നു. എങ്ങനെ, ഹൗ ക്യാൻ വി ബി ടേക്കൺ ഫോർ എ, ഞാൻ ചോദിച്ചതാണ്, ഹൗ ക്യാൻ വി ബി ടേക്കൺ ഫോർ എ റൈഡ് ലൈക്ക് ദീസ് ബൈ ദ ഗവൺമെൻറ് അഡ്വക്കേറ്റ് എന്ന് പറഞ്ഞ് അദ്ദേഹം എനിവേ ആ റിക്വസ്റ്റ് തള്ളി, അപ്പീലും തള്ളി, ജീവപര്യന്തം കൺഫേം ചെയ്യുകയും ചെയ്തു. കോടതികളിൽ പലപ്പോഴും മിസ്കാരേജ് ഓഫ് ജസ്റ്റിസ് ഉണ്ടാകുന്നത് എങ്ങനെയാണ്, അതിന് കാരണക്കാർ ആരൊക്കെയാണ് എന്ന് മനസ്സിലാകുന്നതിന് വേണ്ടിയാണ് ഞാനിത് പറഞ്ഞത്. ഞാൻ ആരെയും കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടില്ല, എനിക്ക് ആരോടും വിരോധമോ പരിഭവമോ ഉണ്ടായിട്ടുള്ള അതുകൊണ്ടാണല്ലോ ഞാൻ കേസിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും പറയാത്തത്. പക്ഷേ ഇങ്ങനെ ആണ് പലപ്പോഴും മിസ്കാരേജ് ഓഫ് ജസ്റ്റിസ് നടക്കുന്നത് എന്ന് സമൂഹം അറിയണം. കേരളത്തിൽ നിന്ന് തന്നെ സുപ്രീം കോടതിയിൽ വന്ന വേറൊരു കേസിനെ കുറിച്ച് കൂടി പറയണമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാനും ജസ്റ്റിസ് ജ്ഞാൻസുധാ മിശ്രയും ചേർന്നുള്ള ഡിവിഷൻ ബെഞ്ചാണ്. ഞാനാണ് പ്രിസൈഡിംഗ് ജഡ്ജ്. മെഡിക്കൽ കോളേജിലെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട കേസായിരുന്നു. കേരളത്തിലെ പല മെഡിക്കൽ കോളേജുകളിലായി എനിക്ക് തോന്നി ഏകദേശം 65 or 68 വിദ്യാർത്ഥികൾ അല്ലെ വിദ്യാർത്ഥിനികൾ അഡ്മിഷൻ നിയമവിരുദ്ധമായി നേടി എന്നായിരുന്നു ആരോപണം. മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ ഇവരുടെ അഡ്മിഷൻ അംഗീകരിക്കാൻ തയ്യാറായില്ല, റെഗുലറൈസ് ചെയ്തില്ല. അതിൻ്റെ പോയിൻ്റ് വളരെ ചെറുതാണ്. എൻട്രൻസ് പരീക്ഷയിൽ മിനിമം 50% മാർക്ക് ലഭിച്ചിരിക്കണം അഡ്മിഷന് എന്ന് ഒരു നിബന്ധന അഡ്മിഷൻ ഇവരുടെ മെഡിക്കൽ കൗൺസിലിൻ്റെ റൂൾസിലുണ്ടായിരുന്നു എന്നാണ് മെഡിക്കൽ കൗൺസിൽ പറയുന്നത്. എന്നാൽ ഈ 50% മിനിമം മാർക്ക് വേണം എന്നുള്ള കാര്യം ഒന്നിൽ അറിയാതെ അല്ലെങ്കിൽ അവഗണിച്ച് ഈ കോളേജിലെ അതോറിറ്റീസ്, പ്രിൻസിപ്പൽ ഉൾപ്പെടെയുള്ള അതോറിറ്റീസ് ഈ കുട്ടികൾക്ക് അഡ്മിഷൻ കൊടുത്തു. ഇവർക്ക് 50% മാർക്കില്ല, വേറെ കുഴപ്പമൊന്നുമില്ല, മറ്റ് ക്വാളിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഈ മിനിമം 50% മാർക്കില്ല മെഡിക്കലിന്. പക്ഷേ അവർ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്, പാസ്സായിട്ടുണ്ട്, മിനിമം 50% മാർക്കില്ല, അത് മാത്രമേ ഉള്ളൂ. ഇത് ഡീറ്റെയിൽസ് മെഡിക്കൽ കൗൺസിൽ ചെന്നപ്പോൾ അവർ പറഞ്ഞു ഇല്ല, ഇവർക്ക് 50% മാർക്കില്ല എന്നുണ്ട്. അപ്പോൾ അതേക്കുറിച്ച് ഇവർ ലെറ്റർ കത്തിടപാടുകളൊക്കെ നടത്തി, അതിനകത്ത് പറഞ്ഞു നിങ്ങളുടെ ഇന്ന റൂളിനകത്ത് ഏതോ ഇവരുടെ മെഡിക്കൽ കൗൺസിലിൻ്റെ ഒരു നോട്ടിഫിക്കേഷനകത്ത് ഇത് പറഞ്ഞിരുന്നില്ല, സെപ്പറേറ്റ് ആയിട്ടുള്ള സർക്കിളിലോ മറ്റുമാണ് ഇത് പറഞ്ഞത്. അതങ്ങനെ ഒരു കൺഫ്യൂഷനുണ്ട്, അതായത് കോളേജ് അതോറിറ്റീസിന് പ്രിൻസിപ്പലിന് കൺഫ്യൂഷൻ ഉണ്ടാകാവുന്ന ഒരു സാഹചര്യം മെഡിക്കൽ കൗൺസിലിൻ്റെ രേഖകളിലുണ്ടായിരുന്നു. അത് പറഞ്ഞാണ് ഇവർ പറഞ്ഞു ഞങ്ങളത് ശ്രദ്ധിച്ചില്ല, ഈ മറ്റേ സർക്കിൾ ഞങ്ങൾ കണ്ടില്ല, അങ്ങനെ അബദ്ധം പറ്റിയതാണ്, ഈ പിള്ളേർ ഇത്രയും അഡ്മിഷൻ കൊടുത്ത വർഷമായി, അതുകൊണ്ട് ഇത് റെഗുലറൈസ് ചെയ്യണമെന്ന് പറഞ്ഞു മെഡിക്കൽ കൗൺസിൽ പറഞ്ഞു പറ്റില്ല എന്ന് പറഞ്ഞു. അതിനെതിരായിട്ട് ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിൽ പോയി. സിംഗിൾ ബെഞ്ച് അത് സ്റ്റുഡൻസിൻ്റെയും അല്ല മാനേജ്മെൻറ്റിൻ്റെയും ഇത് തള്ളി. ആദ്യം കേസിൽ അഡ്മിറ്റ് ചെയ്തു, അഡ്മിറ്റ് ചെയ്തിട്ട് അവരോട് അവരെ തുടരാൻ അനുവദിക്കാൻ പറഞ്ഞു. അവർ പരീക്ഷ എഴുതി, അവർ പാസ്സായി, രണ്ടാം വർഷത്തേക്ക് പ്രൊമോഷൻ കൊടുക്കാൻ പറഞ്ഞു. രണ്ടാം വർഷം എടുത്തു, രണ്ടാം വർഷം സെമിസ്റ്ററോ എടുത്തു. അതിനിടയ്ക്ക് പിന്നെ അവസാനം സിംഗിൾ ബെഞ്ച് അത് തള്ളി, ഡിവിഷൻ ബെഞ്ച് വന്നു. ഡിവിഷൻ ബെഞ്ചിലും എന്തോ ഇൻ്റർവ്യൂ ഓർഡറോ കൊടുത്ത് അവസാനം ഫലത്തിൽ സുപ്രീം കോടതി വരുന്ന സമയമാകുമ്പോഴത്തേന് സുപ്രീം കോടതിയുടെ മുമ്പിലുള്ള സിറ്റുവേഷൻ എന്താണെന്ന് വെച്ചാൽ ഈ കുട്ടികൾ പരീക്ഷ എഴുതി 5-ാം വർഷവും 4-ാം വർഷവും ഒക്കെ ആയിരിക്കുകയാണ്.
ഇപ്പോൾ അവരുടെ ഈ മെഡിക്കൽ കൗൺസിലിൻ്റെ തീരുമാനമനുസരിച്ച് ഇത് തട്ടിക്കളഞ്ഞാൽ, ഈ അഡ്മിഷൻ തെറ്റായിരുന്നു എന്ന് വിധിച്ച് ഇവരെ പുറത്താക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവരുടെ 4 വർഷം 5 വർഷം ഇവരുടെ പഠനവും പോയി, അവരുടെ ആയുസ്സും പോയി, പണവും പോയി, എല്ലാം പോവും. ഇവർ ചിലരെങ്കിലും ആത്മഹത്യ ചെയ്യുമെന്ന് ഞാൻ ഭയപ്പെട്ടു എന്ന് പറഞ്ഞാൽ അത് അതിശയോക്തിയല്ല. ചില കുട്ടികളെങ്കിലും സാമ്പത്തിക നഷ്ടം പോട്ട, മറ്റു കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ എന്ത് ചെയ്യും എന്നുള്ള ചിന്ത ഞങ്ങൾക്കുണ്ടായി. മുമ്പ് സുപ്രീം കോടതി ഈ കാര്യത്തിൽ മുൻപ് പ്രീസിഡൻസ് 2 വിധത്തിലുമുണ്ട്. സുപ്രീം കോടതി ചില ജഡ്ജ്മെൻസിൽ പറഞ്ഞിട്ടുണ്ട്, ഇഫ് ദേ ഹാവ് നോട്ട് കമ്മിറ്റഡ് എനി ഫോൾട്ട്, ഇഫ് ദേ ഹാവ് നോട്ട് കമ്മിറ്റഡ് എനി ഒഫൻസ്, ദേ ഷുഡ് നോട്ട് ബി പീനലൈസ്ഡ്. ഇപ്പം അശ്രദ്ധ കൊണ്ടോ അറിവില്ലാതെയോ എന്തുകൊണ്ടെങ്കിലും കോളേജിൻ്റെയോ അതോറിറ്റീസോ പ്രിൻസിപ്പലോ അവർക്ക് തെറ്റായിട്ട് അഡ്മിഷൻ കൊടുത്തെങ്കിൽ, ഈ 4 കൊല്ലവും 5 കൊല്ലവും പഠിച്ചു കഴിഞ്ഞ് അവരോട് നിങ്ങൾ പുറത്തു പോകുമെന്ന് പറയുന്നത് ന്യായമല്ല, നീതിയല്ല. ഇഫ് യു വാണ്ട് യു ക്യാൻ പീനലൈസ് ദ പ്രിൻസിപ്പൽ ആൻഡ് അതേസ് നോട്ട് ദ സ്റ്റുഡൻസ് എന്ന് പറയുന്ന രീതിയിലുള്ള ജഡ്ജ്മെൻസ് ഉണ്ട്. മറിച്ച് അങ്ങനെ തെറ്റായ അഡ്മിഷൻ കൊടുത്തു കഴിഞ്ഞാൽ, എടുത്തു കഴിഞ്ഞാൽ, അത് റെഗുലറൈസ് ചെയ്യുന്നത് അവർക്ക് അതിൻ്റെ ഒരു പ്രീമിയം എന്ന നിലയിൽ അവരെ ഇത് റെഗുലൈസ് ചെയ്ത് കൊടുക്കുന്നത് ഈ വിദ്യാഭ്യാസ സിസ്റ്റത്തെ, എഡ്യൂക്കേഷൻ സിസ്റ്റത്തെ തന്നെ ബാധിക്കും. പിന്നെയും ഇത് തുടരും. ഈ മാനേജ്മെൻറ്റും പ്രിൻസിപ്പൽമാരും ഒക്കെ ഇത്തരം അഡ്മിഷൻസ് കൊടുക്കും, അതുകൊണ്ട് യാതൊരു കാരണവശാലും കൊടുക്കാൻ പറ്റില്ല. ദോസ് ഹൂ ആർ ഹൂ ഗോട്ട് അഡ്മിഷൻ ത്രൂ ഇല്ലീഗൽ മീൻസ് ദേ ഷുഡ് ഗോ, നോ സിമ്പതി ഷുഡ് ബി ഷോൺ ഇൻ ദ ഇൻ സച്ച് കേസസ് എന്നും സുപ്രീം കോടതി ജഡ്ജ്മെൻ്റ്. അപ്പോൾ 2 വിധത്തിലും ജഡ്ജ്മെൻ്റ്, ഇതിൽ ഏത് ഫോളോ ചെയ്യണമെന്നുള്ളതാണ് ഞാനും ജ്ഞാനസുധാ മിശ്രയും അഭിമുഖീകരിച്ച ക്വസ്റ്റ്യൻ. വ്യക്തിപരമായിട്ട് ഞാനൊരു കാര്യം കൂടെ ആലോചിച്ചു. ഇവർ കേരളത്തിൽ നിന്നുള്ള കുട്ടികളാണ് എല്ലാവരും തന്നെ. ഈ കോളേജസ് കേരളത്തിൽ നിന്ന് കോളേജസാണ്. ഞാനിപ്പോൾ ഇവർക്ക് അനുകൂലമായിട്ട് ഇവരോട് സിമ്പതി കാണിച്ച്, ഒരാളെ പോലും എനിക്കറിയില്ല, ഇതിൻ്റെ ഒരാളെ പോലും എനിക്കറിയില്ല, എന്നാലും ഇവരോട് സിമ്പതി കാണിച്ച് ഞാൻ അവർക്കിത് കൊടുത്തു കഴിഞ്ഞാൽ പല വിധത്തിലുള്ള ആരോപണങ്ങൾ ചിലപ്പോൾ ഉണ്ടാവും. ഈ ജഡ്ജിമാർ എന്തടിസ്ഥാനത്തിനാണ് ഇത് കൊടുത്തത്, വെറുതെ എങ്ങനെ കൊടുക്കുമോ, അതിനകത്ത് അഴിമതിയും കൈക്കൂലിയും സ്വയപക്ഷം അതൊക്കെ ആക്ഷേപിക്കുക, ആർക്ക് വേണമെന്നും പറയാമല്ലോ, നാവിനെ ഇല്ലാത്ത കാലത്തോളം പറയാം. അപ്പം ഞാൻ വെറുതെ അങ്ങനെ ഒരു പഴി കേൾക്കണമോ എന്ന് എൻ്റെ മനസ്സിൽ ചിന്തയുണ്ടായി. അപ്പോൾ അതുകൊണ്ട് സേഫ് ടു പ്ലേ ഇറ്റ് സേഫ്, സുപ്രീം കോടതി പറഞ്ഞ പോലെ ഒരു സിമ്പതിയും കാണിക്കണമെന്ന് വെച്ചാൽ മതിയല്ലോ എന്ന് വിചാരിക്കാം. ഞാൻ സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്ന വിത്തൗട്ട് ഫിയർ ഓർ ഫേവർ എന്നാ, ഐ ഷാൽ ഡിസ്ചാർജ് മൈ ഡ്യൂട്ടീസ് വിത്തൗട്ട് ഫിയർ ഓർ ഫേവർ. ഫേവർ കാണിക്കരുതെന്ന് മാത്രമല്ല, അവർക്ക് നീതി കിട്ടണമെങ്കിൽ ഇത് കൊടുക്കണമെങ്കിൽ പിന്നെ ഞാൻ ഭയപ്പെടാൻ പാടില്ല. ഐ ഷുഡ് നോട്ട് ഫിയർ. ഭയം മൂലം ആളുകൾ എന്ത് പറയും, മറ്റുള്ളവർ ഇതാരോപിക്കാം അതാരോപിക്കാം എന്ന് വിചാരിച്ച് എൻ്റെ റെപ്യൂട്ടേഷനെ കുറിച്ച് ഉള്ള ആശങ്ക കൊണ്ട് ഞാൻ ഭയപ്പെട്ടിട്ട് ഈ പിള്ളേരുടെ കേസ് തള്ളുകയാണെങ്കിൽ അത് ശരിയല്ല, മനസ്സാക്ഷി എനിച്ചത് ശരിയല്ല എന്ന് എനിക്കങ്ങ് തോന്നി. ഞാൻ ഈ എൻ്റെ കൂടെയുള്ള ജഡ്ജിയോട് ചോദിച്ചു, ഇതൊന്നും പറയാതെ തന്നെ വാട്ട് ഡു യു തിങ്ക്, നിങ്ങളുടെ അഭിപ്രായം എന്താന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, വി ഷുഡ് നോട്ട് പണിഷ് ദ സ്റ്റുഡൻസ്, വി നീ നോട്ട് പണിഷ് ദ സ്റ്റുഡൻസ്, വിൽ പണിഷ് ദ മാനേജ്മെൻറ്റ് ഓർ ദ പ്രിൻസിപ്പൽ വാട്ട് എവർ ഇറ്റ് ബി എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ അതിനുള്ള മോഡാലിറ്റി എങ്ങനെയാണ് എന്ന് അവർക്കിട്ട് ഞങ്ങൾ റീസണബിളായിട്ടുള്ള ഒരു എന്ന് എനിക്ക് തോന്നിയ അത് അവർ സമ്മതിച്ചു പറഞ്ഞു. ഒന്ന്, ഈ ഒരു അഡ്മിഷൻ റെഗുലറൈസ് ചെയ്ത് അവർ പഠിത്തം കംപ്ലീറ്റ് ചെയ്ത് പരീക്ഷ എഴുതാൻ പോകണം, അവർ ലെറ്റ് ദ ചിൽഡ്രൻ ഗെറ്റ് ദ ബെനിഫിറ്റ്. പക്ഷേ ഇവരെത്ര ഇങ്ങനെ ഒരു 60, ഇത് മാനേജ്മെൻറ്റ് കോട്ടയെന്ന് കൊടുത്തിട്ടുള്ള സീറ്റാണ്, ഇപ്പോൾ 65 സീറ്റാണ്. ഞാൻ പറഞ്ഞു, എത്ര സീറ്റിലാണോ ഇതുപോലെ തെറ്റായ അഡ്മിഷൻ കൊടുത്തിരിക്കുന്നത് അത്രയും സീറ്റുകൾ മെഡിക്കൽ കൗൺസിൽ തിരിച്ചെടുക്കണം, ഗവൺമെൻറ് തിരിച്ചെടുക്കണം.
കാരണം ഇവർക്ക് അഡ്മിഷൻ കൊടുക്കാൻ വേണ്ടി ഒരു കോളേജിൽ, ഗിവൺ ഒരു കോളേജിൽ 5 ഇങ്ങനെ അഡ്മിഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ വരുന്ന വർഷത്തെ മാനേജ്മെൻറ്റ് ക്വാട്ട സീറ്റിൽ നിന്ന് 5 പിടിച്ചെടുക്കണം. അത് മാനേജ്മെൻറ്റ് ക്വാട്ട സീറ്റല്ല. അപ്പോൾ അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ഈ 5 പണം വാങ്ങിച്ച് ഇവർക്ക് മാനേജ്മെൻറ്റ് ക്വാട്ടയിലേക്ക് അഡ്മിഷൻ കൊടുക്കാൻ സാധിക്കില്ല. ദാറ്റ് മേ ബി അഡിക്വേറ്റ് പണിഷ്മെൻറ്റ് ഫോർ ദി മാനേജ്മെൻറ്റ് അല്ല കോളേജ് എന്ന് ഞങ്ങൾ വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഏകകണ്ഠമായിട്ട് അങ്ങനെ ഒരു വിധി വന്നു. ഈ കുട്ടികൾക്ക് പഠിക്കാൻ തുറന്ന് പഠിക്കാൻ സാധിച്ചു. പക്ഷേ മാനേജ്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അത്രയും നമ്പർ മാനേജ്മെൻറ്റ് കോട്ട സീറ്റ് അവർക്ക് അടുത്ത വർഷത്തെ അത് അടുത്ത 2-3 വർഷമായിട്ട് ഫേസ് ചെയ്തും കൊടുത്തു, നഷ്ടപ്പെട്ടു ചെയ്തു. അതേക്കുറിച്ച് ഞാൻ പല പ്രാവശ്യം പിന്നെയും ആലോചിക്കാനിടയായി, അത് ചെയ്തത് ശരിയാണോ? ശരി, എനിക്ക് 100% എൻ്റെ അവർ ആ കുട്ടികളോട് ചെയ്തത് നീതിയാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് ഞാനിപ്പോൾ പറയുന്നതിന് ഒരു കാരണമുണ്ട്. അടുത്ത കാലത്ത് ഞാൻ ഇവിടെ ഈ സ്വകാര്യ മാനേജ്മെൻറ്റ് കോളേജിലെ അഡ്മിഷൻ, മെഡിക്കൽ കോളേജ് അഡ്മിഷൻ്റെയൊക്കെ പ്രശ്നം ഉണ്ടായ സമയത്ത് ഒരു ആരോ ഇപ്പോൾ ഒരു പോസ്റ്റ് ഇട്ടത് ആരോ എന്നെ കാണിച്ചു. ആരോ ഒരു ഡൽഹിയിലുള്ള പത്രപ്രവർത്തകനാണ് അത് കാണിച്ചത്. അതിനകത്ത് ഇട്ടിരിക്കുന്നത് കാണിച്ചിരുന്നത് ഇങ്ങനെ ഇവർക്ക് ഇല്ലീഗൽ ഇറഗുലർ ഇതായിട്ടും അഡ്മിഷനായിട്ടും ജസ്റ്റിസ് സിറിയക് ജോസഫ് പ്രിസൈഡ് ചെയ്ത സുപ്രീം കോടതി ബെഞ്ച് അവർക്ക് ബെനിഫിറ്റ് കൊടുത്തു, അവർക്ക് പഠിക്കാൻ തുടരാനും പരീക്ഷ എഴുതാനും അനുവദിച്ചു. അപ്പം അതിനകത്ത് എന്തോ സംശയാസ്പദമായിട്ടുണ്ട് എന്നുള്ള മട്ടിലാണ് ആ മാന്യൻ പോസ്റ്റ് ഇട്ടത്. ഞാൻ പറഞ്ഞത് കോടതി കരുണ കാണിക്കുമ്പോഴും, ഞാൻ പറഞ്ഞത് നിയമം ലംഘിച്ചല്ല, കോടതി കരുണ കാണിക്കുമ്പോഴും അത് തെറ്റിദ്ധരിക്കുകയും അതിന് മറ്റു ദുർവ്യാഖ്യാനങ്ങൾ ചെയ്യുന്ന പ്രവണതയും നമ്മുടെ സമൂഹത്തിലുണ്ട്. പക്ഷേ ഒരു ജഡ്ജിയെ സംബന്ധിച്ചിടത്തോളം ഭയവും പക്ഷപാതവും കൂടാതെ ഉത്തരവാദിത്വം നിറവേറ്റിക്കൊള്ളാം എന്ന് സത്യപ്രതിജ്ഞ ചെയ്യുന്ന ഒരു ജഡ്ജി ഒരിക്കലും ആരെങ്കിലും എന്തെങ്കിലും പറയും എന്ന് ഭയപ്പെട്ട് മനസാക്ഷിക്ക് ശരിയെന്ന് തോന്നുന്ന നീതി ഉറപ്പു വരുത്തുന്ന ശരിയെന്ന കാര്യം ചെയ്യാൻ മടിക്കരുത് എന്നാണ് എൻ്റെ അഭിപ്രായം. രാഷ്ട്രീയ മാനങ്ങളുള്ള കേസുകൾ കൈകാര്യം ചെയ്യേണ്ടി വരുമ്പോഴാണ് ജഡ്ജിമാർ ഏറ്റവും കൂടുതൽ പരീക്ഷിക്കപ്പെടുന്നത്. ജസ്റ്റിസ് അൽത്തമസ് കബീറും ഞാനും ഒരുമിച്ച് ഡിവിഷൻ ബെഞ്ചിലിരിക്കുന്ന കാലത്ത് കർണാടകയിൽ നിന്ന് അത്തരം ഒരു കേസ് ഞങ്ങളുടെ മുമ്പിൽ വന്നു. യെദ്യൂരപ്പ മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത് 10 MLA ഭരണപക്ഷത്ത് നിന്ന് പ്രതിപക്ഷത്തേക്ക് കാലുമാറിപ്പോയി, അല്ലെ അവർ പ്രതിപക്ഷത്ത് ചേർന്നു. ഈ 10 പ്രതിപക്ഷത്ത് ചേർന്നാൽ അതിൻ്റെ പരിണിത ഫലം യെദ്യൂരപ്പ ഗവൺമെൻറ്റിന് ഭൂരിപക്ഷം നഷ്ടപ്പെടും, അല്ലെ നഷ്ടപ്പെട്ടു. ഒരു അവിശ്വാസ പ്രമേയമുണ്ടായാൽ യെദ്യൂരപ്പ ഗവൺമെൻറ് നിലംപൊത്തും. യെദ്യൂരപ്പ ഗവൺമെൻറ്റിനെ നിലനിർത്താൻ ഒരൊറ്റ മാർഗം കണ്ടുപിടിച്ചത് ഈ 10 ഇമ്മീഡിയറ്റ്ലി അവർക്ക് നോട്ടീസ് പോലും കൊടുക്കാതെ അവരെ ഡിസ്ക്വാളിഫൈ ചെയ്യുക എന്നുള്ളതായിരുന്നു. അങ്ങനെ സ്പീക്കർ അവരെ ഡിസ്ക്വാളിഫൈ ചെയ്തു. ഡിസ്ക്വാളിഫൈ ചെയ്തതോടുകൂടി ഈ 10 നിയമസഭാംഗങ്ങളല്ലാതായി. ഇവർ നിയമസഭാംഗങ്ങളല്ലാതായതോടുകൂടി അവിശ്വാസ പ്രമേയത്തിന് വോട്ടിനിട്ടാൽ അവർക്ക് പങ്കെടുക്കാൻ പറ്റത്തില്ല, യെദ്യൂരപ്പ ഗവൺമെൻറ് വിൽ സർവൈവ്. അങ്ങനെ യെദ്യൂരപ്പ ഗവൺമെൻറ് സർവൈവ് ചെയ്യുകയും ചെയ്തു. ഇതിനിടയിൽ ഈ 10 ഹൈക്കോടതിയിൽ റിട്ട് പെറ്റീഷൻ ഫയൽ ചെയ്തു, സ്പീക്കറുടെ ഓർഡറിനെ ചോദ്യം ചെയ്ത്. അവർക്ക് ഇൻ്ററിം ഓർഡറൊന്നും കിട്ടിയില്ല, അതുകൊണ്ടാണ് അവർക്ക് വോട്ട് ചെയ്യാൻ പറ്റിയില്ല, യെദ്യൂരപ്പ വിശ്വാസ പ്രമേയം തള്ളിപ്പോയി. ഡിവിഷൻ ബെഞ്ചിൽ ആദ്യം ഹൈക്കോടതിയിൽ 2 ഉള്ള ഡിവിഷൻ ബെഞ്ചിൽ വന്നു, അവിടെ ഭിന്നാഭിപ്രായമുണ്ടായി. ഒരു ജഡ്ജി പറഞ്ഞു സ്പീക്കർ ചെയ്തത് ശരിയാണെന്ന്,
വേറെ ജഡ്ജി പറഞ്ഞു സ്പീക്കറുടെ ഓർഡർ ഇല്ലീഗലാണ്, നിയമവിരുദ്ധമാണ് എന്ന് പറഞ്ഞു. അങ്ങനെ മൂന്നാമത് ജഡ്ജിക്ക് റെഫർ ചെയ്തു. മൂന്നാമത്തെ ജഡ്ജി പറഞ്ഞു ഇത് സ്പീക്കറുടെ ഓർഡറിൽ ഇൻ്റർഫെയർ ചെയ്യാൻ സാധിക്കില്ല, എന്നുവെച്ചാൽ സ്പീക്കറുടെ ഓർഡറെ ശരിവെച്ചു. അതിനെതിരായിട്ടാണ് സുപ്രീം കോടതിയിൽ കേസ് വന്നത്. അപ്പോൾ ജസ്റ്റിസ് അൽത്തമസ് കബീറും ഞാനും ഉൾപ്പെടുന്ന ബെഞ്ച് ഇവരെ എല്ലാവരെയും കേട്ടതിന് ശേഷം ഞങ്ങൾ വിധി പറഞ്ഞു ഈ സ്പീക്കറുടെ ഓർഡർ തെറ്റായിരുന്നു, ഇല്ലീഗലായിരുന്നു, അതിനുള്ള കാരണങ്ങളും പറഞ്ഞിരുന്നു. എന്തുകൊണ്ടാണ് ഭരണഘടന അനുസരിച്ച് ഉള്ള വകുപ്പുകൾ പറഞ്ഞ് ഇയാൾ ഈ സ്പീക്കറുടെ ഓർഡറിനെ ഞങ്ങൾ സെറ്റ് അസൈഡ് ചെയ്തു എന്ന് പറഞ്ഞാൽ ഹൈക്കോടതിയിലെ ഓർഡറും സെറ്റ് തീർച്ചയായും റദ്ദാക്കപ്പെട്ടു. അങ്ങനെ വീണ്ടും ഈ 10 പേര് MLA മാരായി.